തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ ആത്മഹത്യ ചെയ്ത പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ റീ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ഹൈക്കോടതി നിയോഗിച്ച മൂന്നംഗ ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോസ്റ്റ്മോർട്ടം പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേശ് ചേരുന്നു. നിഖിൽ, ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ എപ്പോൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ടോം, നാളെ അത് സുപ്രീം കോടതിയിലാണ് ഈ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം സമർപ്പിക്കുക. ഇന്ന് 7 മണിയോടുകൂടിയാണ് ഈ റീപോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. അടിയന്തരമായി 1 മണിക്ക് തന്നെ റീപോസ്റ്റ്മോർട്ടം നടത്താൻ മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കുടുംബത്തിന്റെ ആവശ്യം ഈ റീപോസ്റ്റ്മോർട്ടം നടത്തുന്നത് കുടുംബം നിർദ്ദേശിക്കുന്ന ഒരു ഡോക്ടറുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കണം എന്നുള്ളതായിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ അച്ഛൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി ചോദിച്ചത് ഹൈക്കോടതിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്ന ചോദ്യം ചോദിക്കുകയും ഇക്കാര്യത്തിൽ ഇടപെടാൻ, ഹൈക്കോടതി ഇടപെട്ട ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് നേരിട്ട് ഇടപെടാൻ നിലവിൽ സാധിക്കില്ല എന്നറിയിക്കുകയും റീപോസ്റ്റ്മോർട്ടം സ്റ്റേ ചെയ്യണമെന്ന വാദം സുപ്രീം കോടതി നിരാകരിക്കുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് ഏതാണ്ട് 4:30 ആരംഭിച്ച റീപോസ്റ്റ്മോർട്ടം 7 മണിയോടുകൂടി പൂർത്തിയായിരിക്കുന്നത്. പൂർണ്ണമായി ഈ പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച മൂന്നംഗ ഫോറൻസിക് സർജൻമാരുടെ സംഘമാണ് പോസ്റ്റ്മോർട്ടം നിർവഹിച്ചത്. കുട്ടിയുടെ മൃതദേഹം സ്വീകരിക്കാൻ ഇന്നും ബന്ധുക്കൾ എത്തിച്ചേർന്നിരുന്നില്ല. ബന്ധുക്കളുടെ അസാന്നിധ്യത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മൃതദേഹം ഇപ്പോൾ കള്ളക്കുറിച്ച് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ വിഷയവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ പിതാവ് സുപ്രീം കോടതിയിൽ വീണ്ടും, അതായത് അദ്ദേഹം നൽകിയിട്ടുള്ള ഹർജി നാളെ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ വേളയിലായിരിക്കും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഈ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക. ടോം.